हाई स्टूडेंट्स इन नम्मल डिस्कस डबल रिवेटेड लैब जॉइंट एंगने वरक्कावन नल्लान ओके अप्पो कഴിഞ്ഞ क्लासिल नम्मल डिस्कस चेयिरुन्नु सिंगल रिवेटेड लैब जॉइंट ഏതു രീതിയിൽ നമ്മൾ ഡ്രോയിങ് ചെയ്യും എന്നുള്ളത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു അപ്പോൾ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡബിൾ റിവെറ്റഡ് ചെയിൻ ലാബ് ജോയിന്റ് എങ്ങനെ നമുക്ക് വരയ്ക്കാം എന്നുള്ളാണ് അപ്പോൾ നിങ്ങൾക്ക് ഗിവൺ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട് അപ്പോൾ ആ ക്വസ്റ്റ്യൻ കറസ്പോണ്ടിംഗ് ആയിട്ട് വേണം നമുക്ക് എന്ത് ചെയ്യാൻ വരയ്ക്കാൻ ഓക്കെ അപ്പോൾ ഞാൻ ആദ്യം ക്വസ്റ്റ്യൻ ഒന്ന് വായിക്കാം ഡ്രോ to scale 1:2 the sectional front view and top view of a double riveted chain lab joint for plates having 20 mm thickness show all the dimensions in terms of the diameter of the rivet draw at least 3 rivets in a row use snap head rivets appo ee question il गिवण क्यों ट्वेंटी एम एम थिकनेस प्लेट यूस अब अंटे थिकनेस ऑफ दि प्लेट टी इज ईक्वल टू ट्वेंटी एम एम आईपेल पर कंशनस डबल रिवेटेड चेन लैब जॉइंट एंत वरक मूं റിവെറ്റ്സ് നമ്മൾ എന്ത് ചെയ്യണം കാണിക്കും വേണം ഓക്കെ പിന്നെ സ്നാപ്പ് ഹെഡ് ആണ് ഇതിൽ യൂസ് ചെയ്യേണ്ടത് അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ മാതിരി തന്നെ എന്ത് ചെയ്യണം സ്നാപ്പ് ഹെഡ് വരയ്ക്കണം അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എന്ത് വേണം ടോപ്പ് വ്യൂസ് വരയ്ക്കണം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത് സിംഗിൾ റിവെറ്റഡ് ലാബ് ജോയിൻ്റ് ആണെങ്കിൽ ഇതിൽ നമ്മൾ വരയ്ക്കാൻ പോകുന്നത് ഡബിൾ റിവെറ്റഡ് ചെയിൻ ലാബ് ജോയിൻ്റ് ആണ് അപ്പോൾ അതിൽ ഒന്ന് രണ്ട് റിലേഷൻസും ഇക്വേഷൻസും കൂടിയും ഇതിൽ എക്സ്ട്രാ വരും ബാക്കിയുള്ള സ്നാപ്പ് ഹെഡ് വരയ്ക്കുന്ന മെത്തേഡൊക്കെ സെയിം തന്നെയാണ് അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ കാൽക്കുലേഷൻസ് എങ്ങനെയാണ് എങ്ങനെ നമുക്ക് ഈ ചെയിൻ ലാബ് ജോയിൻ്റ് വരയ്ക്കുക എന്നുള്ളത് നോക്കാം ഓക്കെ അപ്പോൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക ആദ്യം ഏതൊക്കെ ഇക്വേഷൻസ് വെച്ചിട്ട് നമ്മൾ ഏതൊക്കെ ഡയമെൻഷൻസ് നമ്മൾ കണ്ടുപിടിക്കണം എന്നുള്ളത് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം ഓക്കെ അപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ളത് thickness of the plate t is equal to 20 mm okay appo ini namukku idu kandupidikkanad endanu unwin's formula upayogichukondu diameter of rivet kandupidikkanam appo ellarkku arayam unwin's equation okay unwin's equation upayogichittu diameter kandupidikkanulla relation nu parnaya d is equal to endanu 6 root t adhil namukku endittum 6 root 20 is equal to 26.83 mm okay इधर നമുക്ക് ഡയമീറ്റർ ഓഫ് ദി റിവെറ്റ് കിട്ടാ ഇനി നമ്മൾ ഇതിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്നാൽ സ്റ്റാൻഡേർഡ് ഡയമീറ്റർ നമ്മൾ ചൂസ് ചെയ്യണം അപ്പോൾ 26.83 സ്റ്റാൻഡേർഡ് ഡയമീറ്റർ അല്ല അപ്പോൾ നമുക്ക് അതിനെ കറസ്പോണ്ടിംഗ് ആയിട്ട് നിയറസ്റ്റ് ആയിട്ട് വരുന്ന സ്റ്റാൻഡേർഡ് ഡയമീറ്റർ എന്ന് പറഞ്ഞാൽ 27 ആണ് അത് നിങ്ങൾക്ക് എങ്ങനെ കിട്ടിയെന്ന് പറഞ്ഞുതരാം കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നൊരു സ്റ്റാൻഡേർഡ് ഡയമീറ്ററിൻ്റെ ഒരു കോൾ ഉണ്ട് അതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം സെലക്ട് ചെയ്യണം ഓക്കെ അപ്പോൾ നോക്കാം എങ്ങനെയാണെന്നുള്ളത് ശ്രദ്ധിക്കുക ഇതിൽ കണ്ടോ സ്റ്റാൻഡേർഡ് ഡയമീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കോൾ ഉണ്ട് ഇതാണ് കണ്ടോ റെക്കമെൻഡ് റിവെറ്റ് ഡയമീറ്റർ അതിൽ നിന്ന് ഏറ്റവും നിയറസ്റ്റ് ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ളത് 26.83 ആണ് അപ്പോൾ അതിൽ നിന്ന് ഏറ്റവും നിയറസ്റ്റ് ആയിട്ടുള്ളത് 27 എന്നുള്ള ഈ ഡയമീറ്റർ നമ്മൾ ചൂസ് ചെയ്യാം അപ്പോൾ നമുക്ക് നമ്മുടെ ഈ പ്രോബ്ലത്തിൻ്റെ ഡയമീറ്റർ അൺമീൻസ് ഫോർമുല ഉപയോഗിച്ചിട്ട് 26.83 കിട്ടി അതിനെ സ്റ്റാൻഡേർഡ് ഡയമീറ്റർ നിയറസ്റ്റ് ആയിട്ടുള്ള ചൂസ് ചെയ്യുമ്പോൾ നമുക്ക് ഡയമീറ്റർ ഓഫ് റിവെറ്റ് 27 ആയിട്ട് എടുക്കാൻ പറ്റും ഓക്കെ ഇനി നമുക്കിതിൻ്റെ ഡയമീറ്റർ കിട്ടിക്കഴിഞ്ഞാൽ പിച്ച് കണ്ടുപിടിക്കണം ലോഞ്ചിറ്റ്യൂഡിനൽ പിച്ച് അതായത് ഡി സീക്വൽ ടു അപ്പോൾ ഡയമീറ്റർ ഓഫ് റിവെറ്റ് ഓക്കെ ഡയമീറ്റർ ഓഫ് റിവെറ്റ് ഈസ് ഈക്വൾ ടു
26.83 നമ്മൾ എന്താക്കി എടുത്തു, 27 mm ആക്കിയിട്ട് നമ്മൾ ചൂസ് ചെയ്തു. ഓക്കെ, ഇനി ഇതിൽ കാണാനുള്ള എന്താണ്, ലോഞ്ചിറ്റ്യൂഡണൽ പിച്ച്. ലോഞ്ചിറ്റ്യൂഡണൽ പിച്ച് ഈസ് ഈക്വൽ ടു പിസ് ഈക്വൽ ടു 3D എന്നുള്ള റിലേഷൻ നമ്മൾ കഴിഞ്ഞ ഇതിൽ ചൂസ് ചെയ്യുന്നുണ്ട്. അതേമാതിരി തന്നെ ലോഞ്ചിറ്റ്യൂഡൽ പിച്ച് ഈക്വൽ ടു 3D. അപ്പോൾ 3 × 27 ചീസ് ഈക്വൽ ടു 81 mm എന്ന് നമുക്ക് ലോഞ്ചിറ്റ്യൂഡണൽ പിച്ച് കിട്ടും. ഓക്കെ, ഇനി ഇത്രയും ഡയമെൻഷൻസ് കിട്ടിക്കഴിഞ്ഞ് ഇനി നമുക്ക് ഫ്രണ്ട് വ്യൂ വരയ്ക്കണം. ഡബിൾ റിവറ്റഡ് ലാപ് ജോയിൻറ്റിൻ്റെ ഫ്രണ്ട് വ്യൂ എങ്ങനെ വരയ്ക്കണമെന്ന് നോക്കാം. അപ്പോൾ അതിന് ആദ്യമായിട്ട് തന്നെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വരച്ച മാതിരി തന്നെ റിവറ്റിൻ്റെ ഫസ്റ്റ് എന്ത് ചെയ്യണം, ഒരു സെൻട്രൽ ആക്സിസ് വരയ്ക്കുക. ഓക്കെ, നമ്മളിതിൽ സ്ഥലം സ്ക്രീനിൽ ഉൾക്കൊള്ളുന്ന രീതിയിലാണ് വരയ്ക്കുക. അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് ഡയമെൻഷൻസ് കിട്ടുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് പ്രോപ്പറായിട്ട് വരയ്ക്കാൻ പറ്റും. ഓക്കെ, ഇതിലിപ്പോൾ വരയ്ക്കൽ ജസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുക, അതിൻ്റെ സെൻട്രൽ ആക്സിസ് വരയ്ക്കുക. ഓക്കെ, ഇനി ഇതിൽ ഡബിൾ റിവറ്റാണ്, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, രണ്ട് റിവറ്റ് എന്ത് ചെയ്യണം, നമുക്ക് ഫ്രണ്ട് വ്യൂവിൽ കാണിക്കണം അല്ലേ. അപ്പോൾ രണ്ട് റിവറ്റ് വരയ്ക്കുമ്പോൾ സിംഗിൾ റിവറ്റും ഉണ്ടാവും, അതിൻ്റെ അതേ മാരത്തിന് അപ്പുറത്തുനിന്നുണ്ടാവും ഒരു റിവറ്റും കൂടി ഉണ്ടാവും. അപ്പോൾ നമുക്ക് അതിനൊരു റിലേഷൻ ഉണ്ട്, അതായത് ഒരു റിവറ്റിൻ്റെ സെൻറ്ററിൽ നിന്ന് അടുത്ത റിവറ്റിൻ്റെ സെൻറ്ററിലേക്ക് നമ്മൾ PT എന്നുള്ളൊരു ഫോർമുല ഉപയോഗിച്ചിട്ട് PT ഈസ് ഈക്വൽ ടു 2D + 6. അതായത് PT എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രാൻസ്വേഴ്സ് പിച്ച്. ഓക്കെ, അപ്പോൾ ചെയിൻ ലാപ് ജോയിൻ്റിൽ ട്രാൻസ്വേഴ്സ് പിച്ച് PT ഈസ് ഈക്വൽ ടു 2D + 6 mm ആയിരിക്കും. നമുക്ക് ഇതിൽ വരുമ്പോൾ 2 × 27 + 6 വിച്ച് ഈസ് ഈക്വൽ ടു 60 mm എന്നുള്ള നമുക്ക് എന്ത് കിട്ടും, ട്രാൻസ്വേഴ്സ് പിച്ച് 60 mm എന്നുള്ളത് നമുക്ക് കിട്ടും. ഓക്കെ, ഇനി നമുക്ക് ഇത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഈ അളവ് വെച്ചിട്ട് ഡബിൾ റിവറ്റഡ് ലാപ് ജോയിൻറ്റിൻ്റെ രണ്ടാമത്തെ ഇത് വരയ്ക്കണം. ഓക്കെ, അപ്പോൾ അത് വരയ്ക്കുമ്പോൾ എങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഈ റിവറ്റിൻ്റെ സെൻട്രൽ ആക്സിസിൽ നിന്ന് നെക്സ്റ്റ് റിവറ്റിൻ്റെ രണ്ടാമത്തെ റിവറ്റിൻ്റെ സെൻട്രൽ ആക്സിലേക്ക് 2D + 6 mm എന്നുള്ള ഡയമെൻഷൻസ് എടുക്കുക. അതായത് നമുക്ക് 60 mm നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്തു, നമ്മൾ 60 mm മാറിയിട്ട് ഈ സെൻറ്ററിൽ നിന്ന് ഈ സെൻറ്ററിലേക്ക് 60 mm മാറിയിട്ട് എന്ത് ചെയ്യുക, നമ്മളൊരു ആക്സിസ് വരയ്ക്കുക. ഓക്കെ, ഇത്രയും വരച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനി ഇതിലെന്ത് ചെയ്യണം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ രണ്ട് റിവറ്റ് ഹെഡുകൾ വരയ്ക്കണം. ഓക്കെ, അത് കഴിഞ്ഞ ക്ലാസ്സിൽ വരച്ച അതേമാതിരി തന്നെ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം വെച്ച് കഴിഞ്ഞാൽ ഒരു പ്ലേറ്റിൻ്റെ രണ്ട് പ്ലേറ്റ്സ് വരയ്ക്കണം. ഓക്കെ, അപ്പോൾ ഇത് 20 mm ആവുകൊണ്ട് 20 mm മാറിയിട്ട് ഇങ്ങോട്ടൊരു ലൈൻ വരയ്ക്കുക, 20 mm മാറിയിട്ട് മേലേക്കൊരു ലൈൻ വരയ്ക്കുക. ഓക്കെ, ഇനി ഇതിൽ നമ്മൾ എന്ത് ചെയ്യണം വെച്ച് കഴിഞ്ഞാൽ സ്നാപ്പ് ഹെഡ് വരയ്ക്കണം. അപ്പോൾ സ്നാപ്പ് ഹെഡ് വരയ്ക്കണമെന്നുണ്ടെങ്കിൽ ആദ്യം നമുക്കറിയാം ഡയമീറ്റർ ഓഫ് ദി റിവറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്തതിൻ്റെ 27 ആണ്. അപ്പോൾ 27 mm നമ്മൾ ഒരു ഷാഫ്റ്റ് എന്ത് ചെയ്യുക, ഇതിൽ നമ്മൾ മേക്ക് ചെയ്യുക. ഓക്കെ, അതേമാതിരി ഇപ്പുറത്തും 27 mm ഷാഫ്റ്റ് വരയ്ക്കുക. ഓക്കെ, അതിനുശേഷം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സ്നാപ്പ് ഹെഡ് വരയ്ക്കുന്ന രീതി ഡിസ്കസ് ചെയ്തിരുന്നു, അതേ മെത്തേഡിൽ നമ്മൾ എന്ത് ചെയ്യണം, ഈ സൈഡിലും എന്ത് ചെയ്യണം, സ്നാപ്പ് ഹെഡ് വരയ്ക്കണം. അതായത് സ്നാപ്പ് ഹെഡ് വരയ്ക്കുമ്പോൾ മേലെയും താഴെയായിട്ട് ഈ രീതിയിൽ വരും, അതേമാതിരി തന്നെ ഇപ്പുറത്തും ഇപ്പുറത്തും എന്തുവരും, സ്നാപ്പ് ഹെഡ് വരയ്ക്കുമ്പോൾ ഈ രീതിയിൽ വരും. ഇനി നമ്മൾ ചെയ്യേണ്ടത് വെച്ചാൽ പ്ലേറ്റിൻ്റെ എൻഡുകൾ കാണിക്കണം. അതായത് ഇതൊരു പ്ലേറ്റാണ്, അപ്പോൾ ഇത് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ് നമുക്ക് എന്ത് ചെയ്യണം, ചാംഫറായിട്ട് കാണിക്കണം. അപ്പോൾ ജസ്റ്റ് എന്ത് ചെയ്യുക, ഒരു 10 degree ചാംഫറായിട്ട് ഇത് കാണിക്കുക. അതിൻ്റെ എൻഡ് ഏകദേശം ഇതിൽ വരുമ്പോൾ 10 degree ചാംഫർ. അതേമാതിരി ഇങ്ങോട്ടുള്ള എൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും, ഇതിൻ്റെ ഈ പ്ലേറ്റിൻ്റെ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഏകദേശം ഒരു അസ്യൂം ചെയ്യാത്ത അങ്ങനെ എക്സ്പാൻഡ് ചെയ്ത് കിടക്കണം. അപ്പോൾ ആ രീതിയിൽ കാണിക്കാം. ഇനി നമ്മൾ എന്ത് ചെയ്യണം,
ദ ഡയമീറ്റർ ഓഫ് ദി ഷാഫ്റ്റ്. ഓക്കെ, ഇവിടെ വരും 27 mm. ഇനി നമുക്ക് എന്ത് ചെയ്യണം വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ സ്ക്രീനിൽ കൊള്ളുന്ന രീതിയിൽ വരയ്ക്കുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത്. ഓക്കെ, ഇനി ഇതിൻ്റെ ഡയമെൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ റിവറ്റിൻ്റെ ഈ സെൻറ്ററിൽ നിന്നും നെക്സ്റ്റ് ഡബിൾ റിവറ്റിൻ്റെ നെക്സ്റ്റ് സെൻറ്ററിലേക്കുള്ള ഡിസ്റ്റൻസ് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ്? നമ്മൾ പറഞ്ഞു ട്രാൻസ്വേഴ്സ് സ്വിച്ച്, അതായത് 2D+6. അതായത് നമുക്ക് കിട്ടിയിട്ടുള്ളത് 2D+6. ഓക്കെ, നമുക്കിത് കിട്ടിയിട്ടുള്ളത് 60 mm ആണ്. അപ്പോൾ ആ ഡിസ്റ്റൻസ് ആണ് സെൻറ്റർ ടു സെൻറ്റർ ഓരോ റിവറ്റിൻ്റെ ഹെഡുകൾ തമ്മിൽ. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വെച്ച് കഴിഞ്ഞാൽ, ഇതിൻ്റെ നമ്മൾ എന്ത് ചെയ്യണം, ടോപ്പ് വ്യൂ വരയ്ക്കണം. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ പ്ലേറ്റിൻ്റെ തിക്നെസ്സുകൾ നമ്മളിവിടെ എന്ത് ചെയ്യണം, ഡയമെൻഷൻസ് മാർക്ക് ചെയ്യണം. ഓക്കെ, അത് നിങ്ങൾ കറക്റ്റായിട്ട് എന്ത് ചെയ്യുക, പ്രോപ്പറായിട്ട് വരയ്ക്കുമ്പോൾ നിങ്ങൾക്ക് സ്പേസ് ഉണ്ടാവും. ഇതിലിപ്പോൾ സ്ക്രീനിൽ സ്പേസ് ഇല്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെ വന്നിട്ടുള്ളത്. ഇനി നമുക്ക് എന്ത് ചെയ്യണം, ഇതിൻ്റെ ടോപ്പ് വ്യൂ വരയ്ക്കണം. അപ്പോൾ ഇത് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ അതേമാതിരി തന്നെ സിംഗിൾ റിവറ്റിൻ്റെ ടോപ്പ് വ്യൂ വരച്ച അതേമാതിരി തന്നെയാണ്. പക്ഷേ എന്തുണ്ടാവും, രണ്ട് റോസ് ഉണ്ടായിരിക്കും അല്ലേ. രണ്ട് റോസിൽ 3 റിവറ്റുകൾ നമ്മൾ ഇതിൽ എന്ത് ചെയ്യണം, ഡിസ്ക്രൈബ് ചെയ്തിട്ട് ടോപ്പ് വ്യൂവിൽ കാണിക്കണം. ഇനി അത് എങ്ങനെയാണെന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, ഇതാണ് ഇപ്പോൾ ഇതിൻ്റെ സൊല്യൂഷനായിട്ടുള്ളത്, ആൻസർ ഇതാണ്. അപ്പോൾ അതിൻ്റെ ഫ്രണ്ട് വ്യൂ ആണ് നമ്മൾ എന്ത് ചെയ്യണത്, ഇപ്പോൾ നമ്മൾ സ്ക്രീനിൽ നിങ്ങൾക്ക് വരച്ച് കാണിച്ചത്. ഇനി ഇതിൻ്റെ ടോപ്പ് വ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പ്ലാന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ നേരെ ബോട്ടത്തിൽ കാണുന്ന ഈ വ്യൂ ആണ്. അപ്പോൾ അതിൽ ഇനി എങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ വരെ നോക്കാം. പിന്നെ ഇതിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഇതിൽ നേരത്തെ പറഞ്ഞ മാതിരി ഒരു റിവറ്റിൻ്റെ ഹെഡിൽ നിന്നും ഒരു പ്ലേറ്റിൻ്റെ എൻഡിലേക്കുള്ള ആ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എം ആണ്. ഓക്കെ, ആ എം എന്ന് പറഞ്ഞാൽ എന്താണ്, 1.5D ആയിരിക്കും. അപ്പോൾ 1.5D എന്ന് പറഞ്ഞാൽ 1.5×27 എന്നുള്ള ആ ഒരു ഡയമെൻഷനായിരിക്കും നമ്മൾ ഇവിടെ മാർക്ക് ചെയ്യേണ്ടത്. അതേമാതിരി തന്നെ ഈ സെൻറ്ററിൽ നിന്നും രണ്ടാമത്തെ കഴിഞ്ഞ സിംഗിൾ റിവറ്റിൽ ലാബ് ജോയിൻറ്റിൽ നമ്മൾ ഒരൊറ്റ റിവറ്റ് ഉണ്ടായിരുന്നല്ലോ, അതുകൊണ്ട് ഒരൊറ്റ എൻഡ് രണ്ട് സൈഡിലേക്ക് കൊടുത്താൽ മതി. ഇതിൽ രണ്ട് റിവറ്റ് ഹെഡ് ഉണ്ടാവുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യണം, ഇതിൽ M=, ഇവിടെയും എന്ത് ചെയ്യും, M=, ഈ റിവറ്റിൻ്റെ ഹെഡിൽ നിന്ന് നെക്സ്റ്റ് ആ പ്ലേറ്റിൻ്റെ എൻഡിലേക്കുള്ള ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1.5D. അതേമാതിരി നമ്മൾ നേരത്തെ ഡയമെൻഷൻ ചെയ്ത പ്രകാരം ഒന്നുകൂടി പറയാം. അതായത് ട്രാൻസ്വേഴ്സ് സ്വിച്ച് =2D+6, റിവറ്റ് ഹെഡിൽ നിന്ന് സെൻറ്ററിൽ നിന്ന് നെക്സ്റ്റ് റിവറ്റിൻ്റെ സെൻറ്ററിലേക്കുള്ള ഡിസ്റ്റൻസ്. പിന്നെ ഡയമെൻഷൻസ് മാർക്ക് ചെയ്യേണ്ടത് ഡയമീറ്റർ D, അതായത് റിവറ്റിൻ്റെ ഡയമീറ്റർ ഇവിടെ മാർക്ക് ചെയ്യുക. അതേമാതിരി തന്നെ 20 mm തിക്നെസ് മാർക്ക് ചെയ്യുക, ഈ പ്ലേറ്റിൻ്റെയും 20 mm തിക്നെസ് മാർക്ക് ചെയ്യുക. പിന്നെ ഈ റിവറ്റിൻ്റെ സ്നാപ്പ് ഹെഡ് കഴിഞ്ഞ ക്ലാസ്സിൽ വരച്ച മാതിരി തന്നെ എല്ലാവരും എന്ത് ചെയ്യണം, ആ കോമ്പസ് ഉപയോഗിച്ചിട്ട് പ്രോപ്പറായിട്ടുള്ള ആ ഒരു പ്രൊസീജിയർ തന്നെ വരച്ചിട്ടാണ് ഇത് കംപ്ലീറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, ഇത്രയും ഡയമെൻഷൻസ് നമ്മൾ എന്ത് ചെയ്യണം, ഈ ഫ്രണ്ട് വ്യൂവിൽ നമ്മൾ മെൻഷൻ ചെയ്യണം. ഓക്കെ, ഇനി നമുക്ക് ഇതിൻ്റെ ടോപ്പ് വ്യൂവിലേക്ക് കടക്കാം. ഓക്കെ, ടോപ്പ് വ്യൂവിൽ നമ്മൾ സിംഗിൾ റിവറ്റിൽ വരച്ച മാതിരി തന്നെ ഫസ്റ്റ് മാർക്ക് ചെയ്യേണ്ടത് ഞാൻ അതിൽ ഈ വരച്ച സംഗതികൾ എങ്ങനെയാണ് വരയ്ക്കുക എന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്തതിൽ മാർക്ക് ചെയ്തിട്ട്. ഓക്കെ, എല്ലാവരും ശ്രദ്ധിക്കുക. അപ്പോൾ സിംഗിൾ റിവറ്റിൽ വരച്ച പോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യണം, ഫസ്റ്റ് ഒരു സെൻറ്റർ പോയിൻ്റ് മാർക്ക് ചെയ്യണം. അതായത് നമ്മൾ ഇതിൽ കാണിച്ച മാതിരി ഫസ്റ്റായിട്ട് നമ്മൾ ഈ സെൻറ്റർ പോയിൻ്റ് മാർക്ക് ചെയ്യുക. ഓക്കെ, അതായത് ഈ സെൻറ്റർ പോയിൻ്റ് മാർക്ക് ചെയ്തതിന് ശേഷം അതിൽ നമ്മൾ എന്ത് ചെയ്യണം, സെൻറ്റർ പോയിൻ്റ് എന്ന് പറഞ്ഞാൽ കറക്റ്റ് നമ്മൾ എന്ത് ചെയ്യണം, ഈ ഷാഫ്റ്റിൻ്റെ ഡയമീറ്ററിന് കറസ്പോണ്ടിങ് ആയിട്ട് വേണം എന്ത് ചെയ്യാൻ, അത് പ്രൊജക്റ്റ് ചെയ്തിട്ടുള്ള ആ ഒരു സെൻറ്റർ പോയിൻ്റ് മാർക്ക് ചെയ്യുക. ആ സെൻറ്റർ പോയിൻ്റ് മാർക്ക് ചെയ്തതിന് ശേഷം സ്നാപ്പ് ഹെഡിൻ്റെ എന്ത് ചെയ്യണം, ഡയമീറ്റർ, അതായത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഫസ്റ്റ് അത് വരയ്ക്കുമ്പോൾ പറഞ്ഞിരുന്നു 1.6D എന്നുള്ള ഡയമെൻഷനാണ് നമ്മൾ ചൂസ് ചെയ്തിരുന്നത് അല്ലേ.
അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഒരു സൈഡിലേക്ക്, അതായത് നമ്മൾ ഇതിൽ തന്നെ കോമ്പസ് കുത്തിയിട്ട് ഈ പോയിന്റിൽ നിന്ന് ഈ പോയിന്റിലേക്ക് കോമ്പസ് കുത്തിയിട്ട് എന്ത് ചെയ്താൽ മതി, അതേ ഡയമീറ്റർ എന്ത് ചെയ്യുക, നമ്മൾ ഇതിൽ കോമ്പസ് കുത്തിയിട്ട് നേരെ ഈ ഒരു സർക്കിൾ നമ്മൾ ക്ലിയർ ആക്കി വരയ്ക്കുക. ഓക്കെ, ആ ക്ലിയർ ആക്കി വരയ്ക്കുക. അതിനുശേഷം എന്ത് ചെയ്യണം, നമ്മൾ ഷാഫ്റ്റിൻ്റെ ഡയമീറ്റർ ഹിഡൺ ആയിട്ട്, ഹിഡൺ ലൈനായിട്ട് ഇതേമാതിരി എന്ത് ചെയ്യണം, കാണിക്കണം. ഓക്കെ, ആ ഹിഡൺ ആയിട്ടുള്ള ഡയമീറ്റർ ഓഫ് ദി റിവറ്റ് നമ്മൾ കാണിക്കാം. അതിനുശേഷം നമുക്ക് അതേ സിംഗിൾ റിവറ്റ് ലാപ് ജോയിൻറ്റിൽ വരച്ച മാതിരി തന്നെ നേരെ അടിയിലേക്കുള്ള ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് ആ റോയിൽ തന്നെ നെക്സ്റ്റ് റിവറ്റ് ഹെഡ് കാണിക്കണമെന്നുണ്ടെങ്കിൽ പി ഇസ് ഈക്വൽ ടു 3D എന്നുള്ള ഡയമെൻഷൻ ചൂസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം, സെൻറ്റർ പോയിൻ്റ് മാർക്ക് ചെയ്യുക. സെൻറ്റർ പോയിൻ്റ് മാർക്ക് ചെയ്തതിന് ശേഷം നമ്മൾ ഡയമീറ്റർ ഓഫ് ദി സ്നാപ്പ് ഹെഡ് വെച്ചിട്ട് രണ്ട് സർക്കിളുകൾ വരയ്ക്കുക. അതായത് ഡയമീറ്റർ ഓഫ് സ്നാപ്പ് ഹെഡ് പറഞ്ഞാൽ ഈ ഒരു സർക്കിളും വരയ്ക്കുക. അതേമാതിരി തന്നെ നെക്സ്റ്റ് ഷാഫ്റ്റിൻ്റെ ഡയമീറ്റർ ഹിഡനായിട്ട് കാണിക്കുക. അതേമാതിരി തന്നെ താഴത്തേക്കും എന്ത് ചെയ്യണം, അത് കാണിക്കണം. ഈ സെൻറ്റർ പോയിൻ്റ് മാർക്ക് ചെയ്തിട്ട് ഈ ഷാഫ്റ്റിൻ്റെ ഡയമീറ്ററും കാണിക്കുക, ഹിഡനായിട്ട് സ്നാപ്പ് ഹെഡിൻ്റെ ഡയമീറ്ററും കാണിക്കുക. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യണം, നെക്സ്റ്റ് നമുക്കറിയാം ഈ രണ്ടാമത്തെ റോയ്ക്ക്, അതായത് ഡബിൾ റിവറ്റ് ആകുമ്പോൾ രണ്ടാമത്തെ റോയ്ക്കുള്ള ഡബിൾ റിവറ്റിൻ്റെ സെൻറ്ററിലേക്കുള്ള ഡിസ്റ്റൻസ് PD ഈസ് ഈക്വൽ ടു 2D + 6 ആണ് നമ്മൾ മെൻഷൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതേ ഡയമീറ്ററിൽ നിന്ന് നമ്മൾ നേരെ പ്രൊജക്റ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, ഈ 2D + 6 ഇവിടെ മാർക്ക് ചെയ്യുക. ഇതേ ലൈനിൽ സെൻറ്റർ ലൈനിനെ 2D + 6 മാർക്ക് ചെയ്തതിന് ശേഷം ഇതേ പ്രൊസീജിയർ ഇവിടെയും ഫോളോ ചെയ്യുക. അതായത് ഷാഫ്റ്റിൻ്റെ ഡയമീറ്റർ ഹിഡനായിട്ട് കാണിക്കുക, സ്നാപ്പ് ഹെഡിൻ്റെ ഡയമീറ്റർ ഇതേ ലെവലിൽ കാണിക്കുക. ഓക്കെ, ഇത്രയും ഇതും ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ 3 രണ്ടാമത്തെ റിവറ്റിൻ്റെയും ആ റോയിൽ 3 ഹെഡുകൾ നമ്മൾ കറക്റ്റായിട്ട് ടോപ്പ് വ്യൂവിൽ കാണിക്കുക, റിവറ്റുകൾ കാണിക്കുക. ഓക്കെ, അപ്പോൾ ഇവിടെ ഒന്ന് വരും, രണ്ടാമത്തെ വരും. ഓക്കെ, 3 ഈ രീതിയിൽ നമ്മളത് കാണിക്കണം. ഇനി നമുക്ക് നെക്സ്റ്റ് ഉള്ളത് എന്താ വെച്ചാൽ പ്ലേറ്റുകൾ എന്ത് ചെയ്യണം, ടോപ്പ് വ്യൂവിൽ എങ്ങനെ മെൻഷൻ ചെയ്യാമെന്ന് നോക്കാം. പ്ലേറ്റുകൾ നമ്മൾ കാണിക്കുമ്പോൾ നേരെ എന്ത് ചെയ്യുക, സിംഗിൾ റിവറ്റിൽ ചെയ്ത മാതിരി തന്നെ നമ്മൾ എന്ത് ചെയ്യണം, ഈ പ്ലേറ്റുകളുടെ എൻഡ് നമ്മൾ എന്ത് ചെയ്യണം, ഇങ്ങോട്ട് പ്രൊജക്റ്റ് ചെയ്തിട്ട് ആ ഒരു പ്ലേറ്റിൻ്റെ ഇതിവിടെ കാണിക്കണം. അതായത് ഇപ്പം ഈ പ്ലേറ്റിൻ്റെ വരയ്ക്കണമെന്നുണ്ടെങ്കിൽ ഈ പ്ലേറ്റ് എന്ത് ചെയ്യാം, നമുക്ക് കൃത്യമായിട്ട് താഴോട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഈ പ്ലേറ്റ് പ്രൊജക്റ്റ് ചെയ്യാം. ഓക്കെ, അതായത് അത് നിങ്ങൾ പെൻസിൽ വെച്ച് ജസ്റ്റ് പ്രൊജക്റ്റ് ചെയ്താൽ വന്നിട്ട് ഈ ഒരു ലൈനിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം, ഈ എഡ്ജിലുള്ള ലൈൻ വരയ്ക്കുക. ഓക്കെ, ലൈനിലുള്ള വരച്ചതിന് ശേഷം അത് എൻഡ് വരെ എത്തിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം, അത് ഇവിടെ ക്ലോസ് ചെയ്യണം. ഓക്കെ, അത് അതിൽ ഫിഗറിൽ കാണിച്ച മാതിരി തന്നെ ആ ലൈന് കൃത്യമായിട്ട് വരച്ചിട്ട് എന്ത് ചെയ്യണം, ആ ലൈനിനെ ഇവിടെ ക്ലോസ് ചെയ്യുക. അതേമാതിരി തന്നെ ഈ പ്ലേറ്റിൻ്റെ എൻഡ് വരുന്നത് എവിടെയായിരിക്കും നോക്കുക, ഈ പ്ലേറ്റിൻ്റെ എൻഡ് വരുന്നത് ഇതാ ഇതിൽ. ഓക്കെ, അപ്പോൾ ഈ പ്ലേറ്റ് നമ്മൾ വരച്ച് കഴിഞ്ഞാൽ ഇതുവരെ എന്ത് ചെയ്യും, നമുക്കത് കാണിക്കണം. ഓക്കെ, അപ്പോൾ ഈ രീതിയിൽ അത് എന്ത് ചെയ്യുക, നമ്മളത് ക്ലോസ് ചെയ്യുക. പിന്നെ നമുക്ക് നെക്സ്റ്റ് വരയ്ക്കാനുള്ളത് അടുത്ത പ്ലേറ്റ് മെൻഷൻ ചെയ്യണം. അപ്പോൾ അടുത്ത പ്ലേറ്റ് മെൻഷൻ ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം, ഇതാ ഇവിടെയുള്ള ഈ എഡ്ജ് നമ്മളിങ്ങോട്ട് പ്രൊജക്റ്റ് ചെയ്യുക, പ്രൊജക്റ്റ് ചെയ്തിട്ട് വരയ്ക്കുക. അപ്പോൾ ഇത് ബോട്ടത്തിലുള്ള പ്ലേറ്റാണ്, നമുക്ക് എന്ത് ചെയ്യണം, അത് ഹിഡൺ ആയിട്ട് കാണിക്കണം. ഓക്കെ, അതുകൊണ്ടാണ് ഈ ഇത് ഹിഡൺ ലൈനായിട്ട് ഇത് കാണിച്ചിട്ടുള്ളത്. പിന്നെ അതിൻ്റെ എൻഡ് എന്ന് പറഞ്ഞാൽ ഇതായിരിക്കും. ഓക്കെ, ഈ എൻഡ് നമ്മൾ എന്ത് ചെയ്യണം, അത് ക്ലിയർ ആയിട്ട് എൻഡ് മാർക്ക് ചെയ്യാം. ഇനി ഇതിന് 10° ചാംഫർ ഉണ്ട് അല്ലേ, അപ്പോൾ 10° ചാംഫർ ഉണ്ടാവേണ്ട, ആ 10° ചെറിയ ഒരു ലൈൻ നമുക്ക് എന്ത് ചെയ്യണം, ഇതാ ഇവിടെ കാണിക്കണം. അതാണ് ഈ ചെറിയ ലൈനായിട്ട് റെപ്രസെൻ്റ് ചെയ്തിട്ടുള്ളത്. അതേമാതിരി ഇവിടെ ഉള്ളിലേക്കുള്ള ഈ ലൈന് നമ്മൾ എന്ത് ചെയ്യണം, ഇത് റെപ്രസെൻ്റ് ചെയ്യുക. ഓക്കെ, ഓ സ്ക്രീനിലാവുകൊണ്ട് ഇത്രയേ കിട്ടുള്ളൂ, നിങ്ങൾ സ്കെയിൽ വെച്ച് കറക്കുമ്പോൾ കറക്റ്റായിട്ട് പ്രൊപ്പോർഷൻ കിട്ടും. ഓക്കെ, അപ്പോൾ ഈ രീതിയിൽ വേണം നമ്മൾ പ്ലേറ്റിനെ കാണിക്കാൻ. പിന്നെ പ്ലേറ്റിൽ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇതിൻ്റെ ഈ ഒരു വിഡ്ത്ത് എന്ന് പറഞ്ഞ സംഭവം നമുക്ക് അസ്യൂമബിൾ, അതായത് എക്സ്പാൻഡ് ചെയ്ത് കിടക്കുകയാണ്, എത്ര ഉണ്ട് നമുക്ക് ഏകദേശം പറയാൻ പറ്റില്ല. അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു എന്ത് ചെയ്തിട്ടുള്ളത്, ഈ ഒരു ജസ്റ്റ് കണ്ടിന്യൂസ് ആയിട്ട് പോകുക എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു മാർക്കിംഗ് കൂടെ ചെയ്തിട്ടുള്ളത്. ഓക്കെ.
മൂന്ന് കാണിക്കുക, അതായത് ഈ ഒരു മാർക്കിംഗ് ഇവിടെ ചെയ്തിട്ടുള്ളത് അതുകൊണ്ടാണ്. ഓക്കെ, അപ്പോൾ ഈ രീതിയിൽ വേണം നമുക്കത് റെപ്രസെൻ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത്രയും വരച്ച് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഇതിൽ ഡയമെൻഷൻ മാർക്ക് ചെയ്യേണ്ടത്, ഇതിൽ ഡയമെൻഷൻ എന്ന് പറഞ്ഞാൽ ഈ രണ്ട് റിവറ്റുകളിലെ റോസ് തമ്മിലുള്ള ഡിസ്റ്റൻസ് പറഞ്ഞാൽ പി ഈക്വൾ ടു 3D എന്നുള്ളത് കാണിക്കണം. പിന്നെ സെക്ഷൻ എ എന്നുള്ള സംഭവം നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ കാണിക്കണം. ഇത്രയും വരച്ച് കഴിഞ്ഞാൽ ഡബിൾ റിവറ്റഡ് ലാപ് ജോയിൻ്റ് ചെയിൻ ടൈപ്പ് ഡബിൾ റിവറ്റഡ് ലാപ് ജോയിൻറ്റിൻ്റെ ഇത് കംപ്ലീറ്റ് ആവും. ഇതിലിനി പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഡയമെൻഷൻസ് കറക്റ്റായിട്ട് എല്ലാവരും പുറത്തേക്ക് തന്നെ മാർക്ക് ചെയ്യണം, ഒരിക്കലും ഫിഗറിൻ്റെ ഉള്ളിൽ ഡയമെൻഷൻസ് മാർക്ക് ചെയ്യാൻ പാടില്ല. അതായത് എം ഈക്വൾ ടു 1.5D എന്നുള്ളത് പുറത്തേക്ക് മാർക്ക് ചെയ്യുക, പി ഡി ഈക്വൾ ടു 2D+6, ഈ സൈഡിൽ എം ഈക്വൾ ടു 1.5D. നമ്മളിവിടെ ഡിഗ്രി 10 ഡിഗ്രി ആണ്, പിന്നെ പ്ലേറ്റിൻ്റെ തിക്ക്നെസ്സുകൾ, പിന്നെ പി ഈക്വൾ ടു 3D എന്നുള്ളത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഡയമെൻഷൻസിൽ കൃത്യമായിട്ട് മെൻഷൻ ചെയ്യും വേണം. ഓക്കെ, അങ്ങനെ ചെയ്താലാണ് ഫിഗർ കംപ്ലീറ്റ് ആവുള്ളൂ. ഇതിൽ നമ്മൾ യൂസ് ചെയ്ത റിലേഷൻസ് ഏതൊക്കെയാണെന്നുള്ള ടോട്ടലായിട്ടൊന്ന് കൺക്ലൂഡ് ചെയ്യുമ്പോൾ നമുക്കൊന്ന് പറയാം. അതായത് ഫസ്റ്റ് നമ്മൾ തിക്ക്നെസ് T=20mm പ്ലേറ്റാണ് ചൂസ് ചെയ്ത്, അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, ഞാൻ അതിലിങ്ങനെ കറക്റ്റായിട്ട് മാർക്ക് ചെയ്തുതരാം. അതായത് അൺവിൻസ് ഫോർമുല ഉപയോഗിച്ചുകൊണ്ട് ഡയമീറ്റർ ഓഫ് റിവറ്റ് D=6√T ൽ നിന്ന് നമ്മൾ 6√20=26.83 കണ്ടുപിടിച്ചു. അതുകൊണ്ട് നമ്മൾ സ്റ്റാൻഡേർഡ് ഡയമീറ്റർ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് 27 ആവുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു, ഡയമീറ്റർ ഓഫ് ദി റിവറ്റ് 27 ചൂസ് ചെയ്തു. പിന്നെ നമുക്ക് നെക്സ്റ്റ് കണ്ടുപിടിച്ച എന്താണെന്ന് വെച്ചാൽ ലോഞ്ചിറ്റ്യൂഡിനൽ പിച്ച് P=3D എന്നുള്ളത് ചൂസ് ചെയ്തു. അപ്പോൾ 3D എന്നുള്ളത് 3×27 ഡയമീറ്റർ ഓഫ് ദി റിവറ്റ്, അങ്ങനെ നമുക്ക് എന്ത് കിട്ടു, 81mm എന്നുള്ള ആ ഒരു വാല്യൂ കിട്ടി. ഓക്കെ, നെക്സ്റ്റ് വാല്യൂ എന്ന് പറഞ്ഞാൽ ട്രാൻസ്വേഴ്സ് പിച്ച്. അപ്പോൾ നമ്മൾ സിംഗിൾ റിവറ്റിൽ നിന്ന് ഡബിൾ റിവറ്റ് ചെയിൻ ലാപ് ജോയിൻറ്റിലേക്ക് മാറിയപ്പോഴുള്ള ഒരു എക്സ്ട്രാ ഒരു ഡയമെൻഷൻ വന്നു, അതായത് ട്രാൻസ്വേഴ്സ് പിച്ച്. അതായത് ഒരു റിവറ്റും നെക്സ്റ്റ് റിവറ്റും തമ്മിലുള്ള ആ ഒരു സെൻറ്റർ തമ്മിലുള്ള ഡിസ്റ്റൻസാണ് ട്രാൻസ്വേഴ്സ് പിച്ച്. അതായത് PT=2D+6mm. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, 2×27+6mm. അപ്പോൾ നമുക്ക് 60mm എന്നുള്ള ട്രാൻസ്വേഴ്സ് പിച്ച് കിട്ടി. ശ്രദ്ധിക്കുക, എല്ലാ റേഷ്യോസും എല്ലാ റിലേഷൻസും നമ്മൾ ഉപയോഗിക്കുന്നത് കറക്റ്റായിട്ട് നമ്മൾ കാൽക്കുലേഷൻസ് നമ്മളതിൽ മെൻഷൻ ചെയ്യും വേണം. എല്ലാ ഡയമെൻഷൻസും MMലാണ് നമ്മൾ ചൂസ് ചെയ്യുക. പിന്നെ നെക്സ്റ്റ് മാർജിനൽ ഡിസ്റ്റൻസ് M=1.5D. അതായത് നമ്മൾ ഒരു പ്ലേറ്റിൻ്റെ എൻഡിൽ നിന്ന് ആ റിവറ്റിൻ്റെ സെൻറ്ററിലേക്കുള്ള ഡിസ്റ്റൻസാണ് എന്ത്, M=1.5D. അതായത് നമുക്ക് 27 ഡയമീറ്റർ ആവുന്ന 1.5×27 കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 14.5mm എന്നുള്ള ആ ഒരു വാല്യൂ കിട്ടും. പിന്നെ നെക്സ്റ്റ് ഉള്ളത് ലെങ്ത് ഓഫ് ഓവർലാപ്പ്, ടോട്ടൽ വരുന്ന ലെങ്ത്, അത് നമ്മളവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. L=, അതായത് 1.5D+PT+1.5D. അതായത് 1.5×27+60+1.5×27, അങ്ങനെ നമുക്ക് ടോട്ടൽ ലെങ്ത്, ലെങ്ത് ഓഫ് ഓവർലാപ്പ് എന്ന് പറഞ്ഞാൽ 141mm എന്നുള്ളത് കിട്ടും. ഇത്രയും കാൽക്കുലേഷൻസാണ് ഇതിൽ ചൂസ് ചെയ്യാനുള്ളത്. അപ്പോൾ ഇത് ജസ്റ്റ് ഒന്നും കൂടി പറഞ്ഞു എന്നുള്ളൂ. ഓക്കെ, അപ്പോൾ ഇത്രയും റിലേഷൻസാണ് നമ്മൾ യൂസ് ചെയ്യണത്. ഇനി ഇതിൽ നമ്മൾ മറ്റേ സിംഗിൾ റിവറ്റഡ് ലാപ് ജോയിൻറ്റിൽ നിന്ന് ഡബിൾ റിവറ്റഡ് ചെയിൻ ലാപ് ജോയിൻറ്റിലേക്കുള്ള വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മറ്റേ ഒരൊറ്റ റോയില് നമ്മൾ എന്ത് ചെയ്യും, മൂന്ന് ഫസ്റ്റ് ഫ്രണ്ട് വ്യൂവിൽ നമ്മൾ എന്ത് ചെയ്തു നോക്കുക, ഇതായിരുന്നു സിംഗിൾ റിവറ്റഡ് ലാപ് ജോയിൻറ്റ്. സിംഗിൾ റിവറ്റഡ് ലാപ് ജോയിൻറ്റിൽ നമ്മൾ ഒരൊറ്റ റിവറ്റ് നമ്മളിതിൽ കാണിച്ചു, അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള മൂന്ന് റിവറ്റുകളെ നമ്മൾ എന്ത് ചെയ്തു, ടോപ്പ് വ്യൂവിലും കാണിച്ചു, എന്നിട്ട് ഡയമെൻഷൻസൊക്കെ മാർക്ക് ചെയ്തു അല്ലേ. അപ്പോൾ ഈ രീതിയിലാണ് സിംഗിൾ റിവറ്റ് വന്നിരുന്നത്. ഇനി ഡബിൾ റിവറ്റിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതിൽ രണ്ട് റിവറ്റുകൾ നമ്മളിവിടെ മെൻഷൻ ചെയ്തു, അതേമാതിരി തന്നെ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന രണ്ട് റോസിൽ നമ്മൾ മൂന്ന് റിവറ്റുകളെ ടോപ്പ് വ്യൂവിൽ നമ്മൾ എന്ത് ചെയ്തു, കാണിച്ചു. അപ്പോൾ ഈ രീതിയിലുള്ള മാറ്റമാണ്. ഇനി നെക്സ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ഡബിൾ റിവറ്റഡ് സിഗ്സാഗ് ലാപ് ജോയിൻ്റ് എങ്ങനെ വരയ്ക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഡബിൾ റിവറ്റഡ് ചെയിൻ ലാപ് ജോയിൻറ്റിൽ നിന്നും ഡബിൾ റിവറ്റഡ് സിഗ്സാഗ് ലാപ് ജോയിൻറ്റിലേക്കും വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരൊറ്റ വ്യത്യാസമുള്ളൂ, നമ്മൾ ട്രാൻസ്വേഴ്സ് പിച്ച് PT എന്നെടുക്കുന്നത്
ടു ഡി പ്ലസ് സിക്സ് ആയിരുന്നു നമ്മൾ സിംഗിൾ അല്ല ഡബിൾ റിവറ്റഡ് ലാബ് ജോയിൻറ്റിൽ ചെയിൻ ലാബ് ജോയിൻറ്റിൽ ചൂസ് ചെയ്ത് വെച്ചാൽ നമ്മൾ സിഗ്സാഗ് ലാബ് ജോയിൻറ്റിൽ നമ്മൾ ചൂസ് ചെയ്യുന്നത് റിലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പി ടി അതായത് ട്രാൻസ്വേഴ്സ് പിച്ച് ഈസ് ഈക്വൽ ടു ടു ഡി എന്നുള്ളതായിരിക്കും ആ ഒരു കാൽക്കുലേഷനിൽ വരുന്ന ചെറിയൊരു മാറ്റം മാത്രമേ ഉള്ളൂ ബാക്കിയുള്ള വരയ്ക്കുന്ന പ്രൊസീജർ തന്നെയാണ് അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ സിഗ്സാഗ് ലാബ് ജോയിൻറ്റ് എങ്ങനെ വരയ്ക്കാമെന്നുള്ളത് ഡിസ്കസ് ചെയ്യാം ഓക്കെ